മാമുക്കോയുടെ ഓർമ്മകളിൽ കുടുംബം. പിതാവിന്റെ വിയോഗം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മകൻ ടി കെ നിസാർ 24നോട് പറഞ്ഞു. കണ്ണമ്പറമ്പ് ശ്മശാനത്തിലെ ഖബർസ്ഥാനിൽ ആറടി മണ്ണിൽ മലയാളികളെ ഏറെ ചിരിപ്പിച്ച മാമുക്കോയ അന്ത്യയാത്രയായി. ഖബർസ്ഥാനിൽ മാമുക്കോയുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മകൻ നിസാർ അവസാന നിമിഷം വരെ ഒപ്പമുണ്ടായിരുന്ന ആശുപത്രിയിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയ നിസാർ ഈ വേളയിൽ 24നൊപ്പം ചേരുകയാണ്. സാർ, ബാപ്പ ചിരിപ്പിച്ചാണ്, എല്ലാവരെയും ചിരിപ്പിച്ചാണ്. ബാപ്പ ചിരിക്കലില്ല, ചിരിപ്പിക്കലില്ലല്ലോ. ഒരാളെ കുറ്റം പറയില്ല, അവർ കടം വാങ്ങൂല, വെൽശക്ക് വാങ്ങൂല, കച്ചവടം അറിയില്ല, കളവ് അറിയില്ല. ഒരു 300 രൂപ മുകളിലുള്ള പാൻറ്റ് ഷർട്ടും എടുക്കില്ല, തുണി ചെരുപ്പ് കിട്ടൂല. നമുക്ക് വാങ്ങി തരൂ, മൂപ്പര് ഇടില്ല, അതിൻ്റെ ആവശ്യമില്ല. അറിയും എൻ്റെ അടുത്ത് അവസാനത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, ഈ പഴയ പെരുന്നാളിൽ നിന്ന് ഇപ്പോഴത്തെ പെരുന്നാളിലെ വ്യത്യാസം, പണ്ടൊന്നും മക്കൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. സിനിമയിൽ വന്നതിന് ശേഷമാണ് മറ്റുള്ളവരെ സന്തോഷം. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർക്കെയാണ് പണ്ടൊക്കെ എന്തെങ്കിലും പൈസ തരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുമായിട്ട് അനുഭവിച്ചിരിക്കുന്നു. കൊച്ചുമക്കൾ ഉണ്ട്, അവർക്കും ഏറെ വികാരപരമായ നിമിഷമാണ്. കാരണം മാമുക്ക കുടുംബത്തിനൊപ്പം പരമാവധി പെരുന്നാളുകളിൽ കുടുംബത്തിനൊപ്പം എത്തുമായിരുന്നു. പരമാവധി എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും പെരുന്നാൾ ദിവസം എത്തണം എന്ന് പറഞ്ഞിരുന്നു. ഈ പെരുന്നാളിനും വീട്ടിൽ ഉണ്ടായിരുന്നു? അല്ല, ഈ പെരുന്നാൾക്കും കഴിഞ്ഞിരുന്ന എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ ഒപ്പരന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷകരമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും ഒപ്പരൊക്കെ ഇരുന്ന് സിംഗിളായിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ചിരിച്ച് കളിച്ച് പോയതായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല. വെല്ലുപ്പ, നിങ്ങൾക്ക് വലിയ കമ്പനിയാണല്ലോ, തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന്. മാമുക്കയുടെ മകളുടെ മകൻ, ഒരുപക്ഷെ മാമുക്കയുടെ ഏറ്റവും വലിയ വീട്ടിലെ ചങ്ങായി. കൂട്ടി തന്നെ നടത്തുമോ? ഇവിടെ പുറത്തു പോവാണെങ്കിലും വിളിക്കൂ, സാധനം വാങ്ങാനാണെങ്കിൽ കൂടെ പോരാൻ വിളിക്കൂ. പിന്നെ ചോറ് തന്നാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഒപ്പരോ പത്തുനിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടാവും. വലിയ ഒപ്പര തന്നെയാണ്, പിന്നെ കൂടെ ഉണ്ടാവും. പെട്ടെന്ന് പോയപ്പോൾ പിന്നെ പെട്ടെന്നാണല്ലോ പോയെ, പക്ഷേ വിശ്വസിക്കാനില്ല എപ്പോഴും. മാമുക്ക മലയാളികളുടെ എല്ലാം കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുഃഖാർത്ഥരായ കുടുംബത്തിനൊപ്പം മലയാളികൾ എല്ലാം എപ്പോഴും ഉണ്ടാകണം. ക്യാമറമാൻ വിജിത്തൂർക്കടവിനൊപ്പം കണ്ണമ്പുറമ്പ് ഖബർസ്ഥാനിൽ നിന്നും ദീപക് ധർമ്മടം 24.